ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഫോട്ടോസ് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞ് എന്നെ പറ്റിച്ചിരുന്നു. അപ്പൊ പിന്നെ ഉച്ച ആ ടൈം കഴിഞ്ഞിട്ട് ഫുള്ള് എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. പക്ഷെ ഇപ്പോ കുറച്ച് നാലഞ്ച് പിക്ക് മിസ്സിംഗ് ആണ്, എന്താന്ന് അറിയില്ല. വെക്കാൻ്റെ അടുത്ത് നിന്ന് പോയി നോക്കാം. ആളെ ഇടക്കിടക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്യാണേ, ഇതൊന്നും പറ്റൂല. പിക്ക് കൊറച്ചേരത്തു എടുത്തു കൊടുത്തോട്ട്. പിന്നെ ഞാൻ വെറുതെ ഒന്നുകൂടി ഒന്ന് എന്താ പറയാ ബാക്കോട്ട് ഉണ്ടാക്കി നോക്കി. ഇത് നമ്മള് എന്താ പറയാ യൂട്യൂബേഴ്സ് അങ്ങനൊക്കെ ചെയ്ത് എന്റെ അക്കൗണ്ട് എന്തെങ്കിലും ആയി പോകും. അക്കൗണ്ട് ഒന്നും ആവല് മുത്ത, അതിനെല്ലാം ഞാൻ അവിടെ നിക്കണത്. ഇവിടെ പോയിട്ട് സെറ്റിങ്സ് പോവാ. സെറ്റിങ്സ് പോയിട്ട് സെറ്റിങ്സ് അല്ല, ഞാൻ എടുത്തരാം. നോക്കട്ടെ, എനിക്ക് പെട്ടെന്ന് കിട്ടൂല, ഒന്ന് നോക്കട്ടെ. അക്കൗണ്ട് ആണോ നമ്മുടെ ഡ്യൂഡിക്ക് ഏതായാലും എടുത്തു കൊടുത്താൽ. ഇന്നലെ മൊത്തം എടുത്തത്, പക്ഷെ എനിക്ക് എന്തോ ഒരു സമാധാനം കിട്ടില്ല. പ്രാങ്കിന്റെ ഒരു വാല്യൂ കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാകേണ്ട കുട്ടി അടി അല്ല മാനേജർ. സോറി സോറി. ഇങ്ങനൊരു മൃഗത്തിനെ വെറുപ്പിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് കാണാൻ. ഈ ഉളുപ്പുണ്ടോ ഞങ്ങളെ? എങ്ങനാണ് ഈ സാധനം അവിടെ ജീവിച്ചു പോണെ? നിക്കെന്നറിയില്ല, എന്ത് വെറുപ്പിക്കലാ. കുഞ്ഞിന്റെ ഫോൺ എടുക്കേ ഗൈസ്, നമുക്കൊരു കിട്ടിക്കാച്ച് ഗിവേഴ്സ് ഉണ്ട്. ഇരുപത് പ്രൊഡക്റ്റ് ഗിവേഴ്സ്, ഇരുപത് പ്രൊഡക്റ്റ്സ്. ഒറ്റന്ന് പോലും ഇല്ല ഗൈസ്. നമ്മള് റോബോട്ട് നാക്കണ ടേബിളും കൊണ്ട് പോണ. കുഞ്ഞുമോളെ, വാട്ട് ഈസ് ദിസ്? ഇത് ടേബിളും കൊണ്ട് പോണ. അപ്പൊ ഇത്രയൊക്കെ പവർ ചെയ്യുന്ന എടുക്കാൻ കഴിയോ? നോക്കിയാ ഇത് കൊണ്ട്, അതൊന്ന് പൊക്കി കൊടുക്ക്, പൊക്കി കൊടുക്ക്. ഗൈസ് മൊത്തം ടേബിൾ കൊണ്ട് പോണ്. ഇതിന്റെ അടി കുടുങ്ങി പോയതാ തോന്നി. അതാ വരുന്ന, ഇതെന്തൊക്കാനാണ് ഇന്റെ മോനെ? എന്നാ പിന്നെ ഞാൻ കേറി നോക്കട്ടെ. ഗൈസ് നമ്മളെ ഉമ്മന്റെ പരിപാടിയാണ്. ഇതിന്റെ ഉള്ളിൽ നമ്മള് മീനുകൾക്ക് കളിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളത്, അതല്ല ഇതിന്റെ ഉള്ളത്തെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പുറത്ത് വെച്ചിരു ഗൈസ്. വൃത്തികേടാന്നില്ല, മീനുകൾക്കല്ല സ്പേസ്. പക്ഷെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ള ആരായോഡ്. സംസാരിക്കാം. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ്ഡ്യൂഡ് ഗൈസ്. ഇന്നൊരു കിട്ടിക്കാച്ച് പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോ ഏകദേശം 20 പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ. ഇത് മൊത്തം നിങ്ങൾക്കുള്ളതാണ്, മൊത്തം ഞാൻ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. സോ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഒരു അടിപൊളി കിടുക്കാജ് പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. ഗിവ് ആണ്, ഒന്ന് പോലും ഇവിടെ വെക്കില്ല. പക്ഷേ ഒന്ന് ഞാൻ ഗിവ് അവേ എന്താ പറയുക, നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഒന്ന് അതേമാതിരി തന്നെ അതിനുള്ളിൽ വെക്കും. ഓക്കെ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇത് മൊത്തം നിങ്ങൾക്കാണ്. സോ ഇപ്പനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് സംഭവമാണ്. ഗൈസ് അപ്പൊ നമുക്ക് അൺബോക്സിംഗ് ആരംഭിക്കാം. നല്ല മൂർച്ചുണ്ടല്ലോ, ഞങ്ങളെ പുതിയ എത്തിയാന്ന് തോന്നുന്നില്ലേ. സാധനം ഇതാ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, പ്രത്യേകിച്ച് മൂർച്ചിക്കുന്നില്ല ഗൈസ്. ഇതിനുള്ളിലും അല്ലക്ക അമേസിംഗ് സാരി. മൊത്തം പ്രൊഡക്റ്റുകളാണ് ഇന്ന് ഗിവവേ ചെയ്ത്. ഗിവവേ ചെയ്ത് ഞാനൊരു വിധമാവുക ഇന്ന് മൊത്തം ഗിവവേ ആയിരിക്കും. അത് മാത്രല്ല, ഓക്കെ വേറെ സംഭവം പറയണ്ട്, നമ്മള് ഫോണിന്റെ ഗിവ് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു. ഡിസംബർ മാസം എല്ലാ ആഴ്ചയും ഒരു ഫോൺ കൊടുക്കും. സോ അവർക്ക് ഞാൻ ഫോണ് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് നമ്മുടെ മച്ചാന്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഫോൺ അവനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്ത് കൊടുത്തത്. സാംസങ് ഗാലക്സി M2 M1 അങ്ങനെ മാക്സിമം കുറെ പേര് ആവശ്യമില്ലാണ്ട് ഇഷ്ടം പോലെ കമന്റ് ഉണ്ട്. ഒരു കമന്റ് ഉണ്ട് 10 രൂപ. സോ അങ്ങനെ കമന്റ് ഇട്ട് കാര്യമില്ല, ഇനി മുതൽ ഞാൻ കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അത് നടക്കുള്ളൂ, കാരണം 30,000 40,000 കമന്റ് വരും. കമന്റ് പിക്കറേ യൂസ് ചെയ്യുള്ളൂ. സോ നിങ്ങൾ എത്ര കമന്റ് ഇട്ടിട്ടും കാര്യമില്ല.
ഒരു കമന്റ് മാത്രമല്ലേ കാണിക്കുള്ളൂ. സോ എന്തായാലും ആ കമന്റ് ചിലപ്പോ അവരാവാൻ ചാൻസ് ഉണ്ടാവും. യെസ്, അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ ജസ്റ്റ് മോസു എന്ന് പറഞ്ഞ കമ്പനിന്റെ ഫ്ലെക്സിബിൾ വയർലെസ് നെക്ക് ബാൻഡ് ആണ് ഓക്കെ 20 നമ്മളെ ചാനലിലൂടെ ഗിവ് അവേ ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞത്. സോ 20 ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങനെ വെക്കേണ്ട കാര്യത്തില്. എന്തൊക്കെ ചെയ്യുന്നേ? വാ, എന്താ ബുദ്ധി! ഞാൻ വിചാരിക്കും ഞാൻ ഓരോന്ന് എടുത്തേക്കണ്ടേന്ന്. അടിപൊളി സാധനം. ഇത് മൊത്തം നിരത്തി വെച്ചതിന് ശേഷം ഇതിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണിച്ചത് വർക്കിങ്ങും ഇതിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഓക്കെ. അതിനുശേഷം ഞാൻ ഇത് മൊത്തം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടാന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. സോ താങ്ക് യു സോ മച്ച് ഫോർ മോസോ കമ്പനി ഇത് അയച്ചു തന്നതിന്. ഇത് കാണുന്ന വേറെ ആരെങ്കിലും കമ്പനിക്കാരൊക്കെ ഉണ്ട്, ഇയർബോഡ്സും എന്നും നെക്ക് ബാൻഡ് ഒക്കെ ഒരുപാട് എനിക്ക് വരുന്നുണ്ട്. പക്ഷെ ഒന്നും രണ്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, എനിക്ക് ഉപയോഗിക്കാൻ വേണ്ട ഓക്കെ, എനിക്ക് അതിന് ആവശ്യമില്ല. കിട്ടുകയാണെങ്കിൽ ഇനി 10, 20, 30, 40 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ കമ്പനിനോടൊക്കെ പറയണം, ഒരുപാട് മെയിൽ എനിക്ക് വരുന്നുണ്ട്, ഒന്നും രണ്ടും തരാറുണ്ട്. അതിൽ കാര്യമില്ല, 20 പ്രോഡക്റ്റ് 20 പ്രോഡക്ട്സ് ഇത് മൊത്തം നിങ്ങൾക്കുള്ളതാണ്. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് ഓപ്പൺ ആക്കില്ല, ഇതിന്റെ ഓപ്പൺ ആക്കില്ല നിങ്ങൾക്ക്, ഞാൻ തിന്നു കഴിയാൻ നിങ്ങൾ ഇത് ഓപ്പൺ ആക്കേണ്ട എങ്ങനെയാണ്? സാധനങ്ങൾ ഇതാണ് സംഭവം. ഇത് കാണുന്ന പോലെ അല്ല, ഞാൻ ഒരുപാട് നെക്ക് ബാൻഡുകൾ, ഒരുപാട് ഇയർഫോൺസ് ഇതെന്നായിരുന്നു എനിക്ക് കുറച്ച് ദിവസം മുമ്പ് പണി, കുറച്ച് മാസങ്ങൾ മുമ്പ്. പിന്നെ അതൊക്കെ നിർത്തി ഒരു പ്രാന്ത് കയറാണ്ട്. ഫോൺ ആണെങ്കിൽ മൊത്തം ഫോൺ, ഇയർബഡ്സ് ആണെങ്കിൽ നെക്ക് ബാൻഡ്. പ്രത്യേകത പറഞ്ഞാൽ ഇത് പവർ ഓൺ ആക്കാൻ, നിങ്ങൾക്ക് ഇത് പവർ ഓൺ ആക്കാൻ ഇത് ഇങ്ങനെ ആക്കിയാൽ ഓൺ ആയി ഓക്കെ. അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളപ്പോ ഇതിങ്ങനെ എടുക്കുക, ഇയറിൽ വെക്കുക, പാട്ട് കേൾക്കുക. ഭയങ്കര ഇഷ്ടം ഓഫ് ആക്കാണ്ടാക്കണം. നിങ്ങൾ ഇതിങ്ങനെ ഇട്ടാ മതി, ഇടുമ്പോ ഇത് ഓട്ടോമാറ്റിക് തന്നെ ഇത് ഓഫ് ആവും. അത് നല്ലൊരു സംഭവം ആണ്, കാരണം അല്ലെങ്കിൽ ഇത് ബാറ്ററി തീർന്നു പോകും. അത് ഇങ്ങനെ ആകുമ്പോ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഒട്ടിയാണ് നിന്നോളൂ. ഓൺ ആക്കുമ്പോ ഇങ്ങനെ എടുത്ത് പിന്നെ ഓൺ ആക്കിണ്ടോ നോക്കണം, ഇങ്ങനെ നെക്കി പിടിക്കണം. ഇത് ഓൺ ആകുമ്പോ തന്നെ ഇതാക്കാം, എന്റെ ഫോൺ ആയിട്ട് ഇപ്പൊ കണക്ട് ചെയ്ത് ഓക്കെ. ഇത് ഭയങ്കര സ്പീഡ് കണക്ഷൻ ആണ്. സോ ഇതിന്റെ ബ്ലൂടൂത്ത് ഓരോട്ട് ഓൺ ആക്കി കഴിഞ്ഞിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ആവും. അതുപോലെ തന്നെ ഇതിന്റെ കനം തീരെയില്ല, ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. സോ നിങ്ങൾക്ക് എങ്ങനെ ചിലവർ ഇത് കാണുമ്പോൾ നല്ല കനം കയറി, പക്ഷേ തീരെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്, ഓവർ സൗണ്ട് ഇല്ല കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് ഓവർ സൗണ്ടും കാര്യങ്ങളും, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബേസ് കൂടുതലാണ്. സംഭവം സോ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ നല്ലൊരു സംഭവമാണ്. ഇതിന്റെ കോളിംഗിന് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ, അതായത് കോളിംഗ് മൂവീസ് ഒക്കെ ഉപയോഗിക്കും. പക്ഷെ നിങ്ങളിപ്പോ കോൾ ആരെങ്കിലും ഇപ്പൊ സംസാരിക്കാൻ വിളിക്കുകയാണ്, ഇത് പെർഫെക്റ്റ് ആണ്. എന്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് കോൾ എടുക്കുമ്പോൾ കണ്ടു, വേറെ ഡീലേസും കാര്യങ്ങളും ഒന്നുമില്ല. 160 mAh ബാറ്ററി, അതുപോലെ തന്നെ 10 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി മ്യൂസിക് പ്ലേ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 5.0 ആണ് വരുന്നത് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ. ഇതിന്റെ പേരിന്റെ കറക്റ്റ് മോഡൽ നമ്പർ പറഞ്ഞതാ മോസോ ഫ്ലെക്സിബിൾ 500 എന്നാണ് ഇതിന്റെ കറക്റ്റ്. നിങ്ങൾക്ക് ആമസോണിൽ പോയി സെർച്ച് ചെയ്ത് കിട്ടും, 1500 രൂപേന്റെ ഉള്ളിലാണ് വരുന്നത്. സോ സമ്പടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഗിവ് അവേയിൽ എൻട്രി ചെയ്യണം, നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് സിമ്പിൾ ആണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം കമന്റ് ചെയ്താൽ മതി. എനിക്ക് ആ 50,000 60,000 കമന്റ് ഒന്നും കാണാം, എന്നാലും കുഴപ്പമില്ല. പിന്നെ 5 മണിക്ക് നമ്മളെ വീഡിയോ ഇടും, നിങ്ങള് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കും. ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി ഒരു ഈ വീഡിയോ മാക്സിമം ലൈക്കും ഷെയറും ഒക്കെ കിട്ടിക്കഴിഞ്ഞാല്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ വേറിംഗ് കമ്പനികൾ, നമുക്ക് ഒരുപാട് വേറിംഗ് കമ്പനി ഇതുപോലെ തരും, 50, 100 ഒക്കെ തരാൻ. നമ്മൾ ഫോൺ ഇങ്ങനെ 20 ഫോണൊക്കെ കൊടുക്കാൻ ഇങ്ങനെ കൊടുത്തോട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ അധികം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കൊടുക്കും. നമ്മൾ 1-2 ഉണ്ടാകുമ്പോ കുറച്ച് പേർക്കുള്ള നമുക്ക് കഴിയും നോക്കാം. ഇതിപ്പോ 20 ഉണ്ടല്ലോ, പക്ഷെ അടുത്ത പ്രാവശ്യം ഉഷാറാകും കുറച്ചും കൂട്ടും. സോ ഇത് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഓക്കെ. ഏതപ്പോ ഇതൊക്കെ അവിടെ ചെയ്യുമ്പോൾ നമ്മളെ ലാസ്റ്റ് ഇവിടെ നിന്ന് മിസ്സിംഗ് ആണ്, നിങ്ങൾ ഡോർ തുറന്നിട്ടാണ് ഇവിടെ ചെയ്തത്. സോ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിലും പുറത്ത് ഓടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ആദ്യം റൂം പോയൊക്കെ. ഈ ഒന്ന് പുറത്തെരിഞ്ഞോളാം എന്റെ റൂം. ലാസ്റ്റ് ലാസ്റ്റ്
നമ്മളെ മച്ചാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മച്ചാൻ ഇവിടെ ഇഷ്ടപ്പെട്ടു. 10-15 ഇത് വെച്ചിട്ടാ കളിപ്പിക്കുന്നത്. കൂരിട്ട് നമ്മളെ യൂടി ടീഷർട്ട് ബുക്ക് ചെയ്തതിൽ കുറെ മെയിലയക്കുന്ന ആൾക്ക് ട്രാക്കിംഗ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ഉറപ്പ് പറഞ്ഞു, ഞാൻ 15 ദിവസത്തിനുള്ളിൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇന്നേം കൂടി കൂട്ടിയിട്ട് ഏകദേശം 12 ദിവസമായി. ഇനി 3 ദിവസമുണ്ട്. ആ 3 ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ആയിട്ട് നിങ്ങളെ മെയിലിലേക്ക് വന്നിരിക്കും. ഓക്കെ, മിക്കവാറും നാളെ മറ്റന്നാളാണ് അതിന്റെ പിറ്റേതാണ് അതിന്റെ ഫൈനൽ സംഭവം. അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എവിടെ എത്തി എന്നുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങളെ മെയിലിലേക്ക് വന്നിരിക്കും. സോ അതൊക്കെ പ്രോമിസ് ഉണ്ടാവേണ്ട. ഓക്കെ, അങ്ങനെയാണ് സ്ഥിതികൾ. എന്തായാലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞത് അൺസഹിക്കബിൾ വെറുപ്പിക്കല ഗൈസ്. ഓക്കെ, അൺസഹിക്കബിൾ വെറുപ്പിക്കല ഗൈസ്. എന്റെ പൊന്നെ.